ഇത്തരമൊരു യാത്രയ്പ്പ് വേണ്ടിവരുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല അതുകൊണ്ട് തന്നെ വാക്കുകൾ മുറിഞ്ഞേക്കാം വാചകങ്ങൾ പൂർത്തിയാക്കാൻ കഴിയാതെ വന്നേക്കാം പയ്യമ്പലത്ത് നടന്ന കോടിയേരി അനുസ്മരണ വേദിയിൽ ഇങ്ങനെയാണ് പിണറായി സംസാരിച്ചു തുടങ്ങിയത് പറഞ്ഞു വന്നത് മുഴുവനാക്കാനാകാതെ മുഖ്യമന്ത്രി മടങ്ങുകയും ചെയ്തു പതിറ്റാണ്ടുകൾ പാർട്ടിക്കകത്ത് നിന്ന് പാർട്ടിയായി ജീവിച്ച കോടിയേരി ബാലകൃഷ്ണന്റെ വിയോഗം തീരാനഷ്ടമായാണ് സി പി എം വിലയിരുത്തുന്നത് പതിറ്റാണ്ടുകൾ കർമ്മമണ്ഡലമായിരുന്നിട്ടും കോടിയേരിക്ക് തലസ്ഥാനത്ത് യാത്രയയപ്പ് നൽകാൻ അവസരമൊരുക്കാത്തതിൽ തുടങ്ങി സംസ്കാരം കഴിഞ്ഞ് മണിക്കൂറുകൾ തികയും മുൻപുള്ള വിദേശയാത്ര വരെയുള്ള വിവാദങ്ങൾ സി പി എമ്മിന് നേരിടേണ്ടി വരികയും ചെയ്തു ആരോപണങ്ങളെ രാഷ്ട്രീയമായി നേരിടുമ്പോൾ തന്നെ കോടിയേരിയെ അനുസ്മരിക്കാൻ ഉചിതമായ സ്മാരകം എന്തായിരിക്കുമെന്ന ചോദ്യവും പാർട്ടി വൃത്തങ്ങൾക്കിടയിൽ ഇപ്പോൾ സജീവ ചർച്ചയാണ് ഈ ഘട്ടത്തിലാണ് തലസ്ഥാനത്ത് സംസ്ഥാന കാര്യാലയത്തിന് കോടിയേരിയുടെ പേര് നൽകിയേക്കുമെന്ന ചർച്ചകൾ സജീവമായി ഉയരുന്നത് കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിയായിരിക്കെയാണ് ആസ്ഥാന മന്ദിരം പണിയാൻ സ്ഥലം കണ്ടെത്തുന്നതും അതിനുള്ള നടപടികളിലേക്ക് കടക്കുന്നതുമെല്ലാം ഈ വർഷം തുടക്കത്തിൽ തറക്കല്ലിട്ട കെട്ടിടം പണി അതിവേഗം പുരോഗമിക്കുകയാണ് എന്നാൽ സംസ്ഥാന കാര്യാലയത്തിന് കോടിയേരിയുടെ പേര് നൽകുന്ന കാര്യമോ അത്തരത്തിലുള്ള ചർച്ചകളോ ഇതുവരെ പാർട്ടിക്ക് മുന്നിലെത്തിയിട്ടില്ല എന്നാണ് സി പി എം നേതൃത്വം വിശദീകരിക്കുന്നത് എ കെ ജി സെന്ററിന് എതിർവശത്താണ് സിപിഎമ്മിന് പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് വരുന്നത് മുപ്പത്തിനാല് പേരിൽ നിന്നായി ആറര കോടി രൂപയ്ക്കാണ് സ്ഥലം വാങ്ങിയത് മുപ്പത്തൊന്ന് ദശാംശം ഒൻപത് അഞ്ച് സെന്റ് പ്രമാണം ചെയ്തത് അന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ പേരിലാണ് എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിന് കേരള സർവകലാശാലയുടെ കൈവശമിരുന്ന മുപ്പത്തിനാല് സെന്റ് സർക്കാർ പതിച്ചു നൽകിയത് പഠന ഗവേഷണ കേന്ദ്രത്തിൽ നേതാക്കൾ കേന്ദ്രീകരിച്ചു തുടങ്ങിയതോടെ അത് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസായി പരിണമിക്കുകയായിരുന്നു സി പി എം ആസ്ഥാന മന്ദിരമെന്ന് ബോർഡ് വെക്കാൻ പോലും അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് കഴിയുകയുമില്ല പുതിയ കെട്ടിടത്തിന്റെ പണി അതിവേഗം പുരോഗമിക്കുകയാണ് അയ്യായിരത്തി മുന്നൂറ്റൻപത് സ്ക്വയർ മീറ്റർ കെട്ടിടമാണ് പുതിയതായി പണിയുന്നത് ആദ്യം ആറു നില കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കും ആകെ ഒൻപത് നിലയുള്ള കെട്ടിടമാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് പുതിയ സംസ്ഥാന ആസ്ഥാനം വരുന്നതോടെ എ കെ ജി സെന്റർ പൂർണ്ണമായും പഠന ഗവേഷണ കേന്ദ്രമായി മാറും വിപുലീകരിച്ച ലൈബ്രറിയും താമസ സൗകര്യവും എല്ലാം എ കെ ജി സെന്ററിൽ സജ്ജമാക്കാനാണ് തീരുമാനം